മോളെ ആ കുറെ നാളായില്ലേ വഴിക്ക് കണ്ടിട്ട്. വാ വാ വാ, ഇരിക്കി ഇരിക്കി. ആ മോളെ എന്ത് പറയണു, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഏയ്, ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ പഠിച്ചവനെ ഞാനാണെങ്കിണ്ടല്ല, നിന്നെ കൂട്ടിക്കൊണ്ട് വന്ന് അന്നേ വരണമെന്ന് വിചാരിച്ചാണ്, നടക്കണേയില്ല. എന്ത് ചെയ്യാ, ഓരോ തിരക്കല്ലേ. ഇവിടെ എന്ത് ചൂടാണ്, അവിടെ ഇത്ര ചൂടില്ലാട്ടാ. അവിടെയൊക്കെ നല്ല ചൂടാന്നേ. എന്റെ പൊന്നു, സഹിക്കാനേ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് കരിഞ്ഞു ഒന്ന്. ഒന്നാമ ഞാൻ പറുതി ഇട്ടിട്ട് വന്നു, അല്ലെങ്കിൽ എന്നും പറുതി ഇടണല്ലേ. ഇത് പറുതി ഇട്ടിട്ട് വന്നു, ഭയങ്കര ചൂട്. തുമ്മിക്കട, അമ്മത് അപ്പുറത്ത് അലക്കണം, അലക്കിട്ട് പോരും കൂട്. എന്തമ്മായി ഇതേ, ഇത് ആൺകുട്ടി എന്നെ ഉറപ്പാണ്, വയറ് കണ്ട അറിഞ്ഞൂടെ ആൺകുട്ടി എന്നെ. അതെന്തമ്മായി അങ്ങനെ പറഞ്ഞു? എൻ്റെ കുട്ടിയെ ഞാൻ വെറുതെ പറഞ്ഞില്ല. ഈ പ്രായത്തിൽ ഞാൻ എത്ര വയറ് കണ്ടിരിക്കുന്നു, ഇത് കണ്ട അറിഞ്ഞൂടെ ആൺകുട്ടി എന്നെ. അതൊന്നും ഉറപ്പിക്കാൻ പറ്റൂല അമ്മായി, ചിലപ്പോ പെണ്ണാവാം ചിലപ്പോ ആണാവാം, അതൊക്കെ പഠിച്ചവന്റെ ഇത്. എന്റെ കുട്ടിയെ നിനക്ക് അറിയാണ്ടാണ് ഈ പെൺകുട്ടികളായ എത്ര വയറുണ്ടാവില്ല. ആൺകുട്ടിക്ക് നല്ലോണം വയറെങ്ങനെ താന്ന് കിടക്കണ വയറ്, നിന്റെ വയറ് താന്ന് കിടക്കണല്ലേ. ആ ഇത് എന്തായാലും ആൺകുട്ടി തന്നെ, എന്തായാലും നല്ല തന്നെയാണ് ആൺകുട്ടി ഉണ്ടാവണ എന്നെ നല്ലത്. ആൺകുട്ടി ആദ്യം ഉണ്ടാവട്ടെ, ഒരു ആൺകുട്ടി ഉണ്ടായതിന് ശേഷം പെൺകുട്ടി ഉണ്ടായാൽ മതിയെന്നേ. ആദ്യം ഒരു ആൺകുട്ടി, അതൊരു അന്തസ്സാ. അല്ല മോളെ, ആദ്യം ഉണ്ടാവേണ്ടത് ഒരു ആൺകുട്ടി തന്നെയാണ്, അതൊരു ഐശ്വര്യം തന്നെയാണ്. ആരാണ് മൂത്ത കുട്ടി ചോദിക്കുമ്പോൾ ആൺകുട്ടിയാണെന്ന് പറയണേ, ഒരു 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 അന്തസ്സാണ്, നിനക്ക് അറിയാണ്ടാണ് മോളെ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ആമ്പിള്ളേർ തന്നെയാണ് വേണ്ടത്. കുറച്ച് കാലം വരെയല്ലേ നമുക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ആമ്പിള്ളേർ വലുതായാലും എന്താണ് കൊണ്ടോ, അവർ വല്ല ഗൾഫിൽ പോവോ, അല്ലെങ്കിൽ അവർ പണിയെടുത്ത് നമ്മളെ നോക്കില്ലേ. കുറച്ച് കഴിഞ്ഞാൽ പെൺപിള്ളേരായ നടക്കുമോ? ആമ്പിള്ളേരാകുമ്പോൾ മാതാപിതാക്കളുടെ അവസാന കാലം വരെ ഉണ്ടാവും, അവരെപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പെൺപിള്ളേരെ എങ്ങനെയാണ്, പെൺപിള്ളേരെ പഠിപ്പിക്കണം, കെട്ടിച്ചുവിടണം, കെട്ടിച്ചുവിടാൻ സ്വത്ത് സ്വർണം ഉണ്ടാക്കണം, ചെലവ് എന്തൊക്കെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആൺപിള്ളേർ തന്നെ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മായി ആണ് പെണ്ണെന്ന് പറഞ്ഞിട്ട് വേർതിരിച്ച് കാണുകയല്ലാട്ടോ മോളെ, പക്ഷെ എന്നാലും ഒരു ആൺകുട്ടി അതൊരു ഒരു ഇതാ. എനിക്കറിയില്ല, മോക്ക് ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും ഇഷ്ടം, പക്ഷെ എന്നാലും ആൺകുട്ടി എന്നെ ആദ്യം മതി തന്നെ പഠിച്ചോണ്ടിട്ട് പ്രാർത്ഥിക്കുക. മോള് പാട്ട് വരെ കേട്ടിട്ടില്ലേ, ഒരു പണ്ടത്തെ ഒരു പാട്ടില്ലേ, ആദ്യത്തെ കൺമണി ആണായിരിക്കണം, ആരുമേ കണ്ടാൽ കൊതിക്കണം, അവൻ അച്ഛനെ പോലെ ഇരിക്കണം. ആ പാട്ട് പോലെ പറയണ എന്താണ്, ആദ്യത്തെ കൺമണി ആണായിരിക്കണം എന്ന്. ആ അപ്പം അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ലൈൻ എന്താ, ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അവൾ അമ്മയെ പോലെ ചിരിക്കണം എന്നാണല്ലോ. അപ്പം അതോ അത് രണ്ടാമത്തെ അല്ലേ, അതിന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ലൈൻ ചിലപ്പോൾ പെണ്ണായിരിക്കണം എന്നായിരിക്കും. അതും അപ്പോഴും അവർ പോലും പറയണത് എന്താണ്, രണ്ടാമത് പെണ്ണായിക്കോട്ടെ എന്നാണ്. എന്താല്ലേ, അതാണ് എല്ലാവർക്കും ആദ്യത്തെ കുട്ടി ആൺകുട്ടി വേണം തന്നെയാണെന്നേ. പാരമ്പര്യം നിലനിർത്തണ്ടേ, ആ പിള്ളേർ ഇന്നല്ലേ പാരമ്പര്യം നിലനിൽക്കുള്ളൂ. ഇപ്പം ഞാൻ തന്നെ പറയണേക്ക്, ഇപ്പം ഇവിടെ തന്നെ രണ്ട് പെൺപിള്ളേരല്ലേ, എൻ്റെ വീട്ടിൽ രണ്ട് പെൺപിള്ളേരെന്നെ, എൻ്റെ ബാപ്പയുടെയും അമ്മയുടെയും പാരമ്പര്യം നിലനിർത്താൻ ഇവിടെ ആരെങ്കിലും ഉണ്ടാ? നിങ്ങൾ രണ്ട് പെൺപിള്ളേരെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാണ് നിങ്ങളുടെ പാരമ്പര്യം നിലനിർത്താൻ ഉള്ളു? അതുകൊണ്ടൊക്കെ ഇനി പറഞ്ഞത് ആദ്യത്തെ കുട്ടി ആൺകുട്ടി തന്നെ. എൻ്റെ അമ്മ, ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. കാലാകാലങ്ങളായിട്ട് ആൾക്കാർ കൊണ്ടുവരുന്ന കുറേ ചിന്താഗതികളുടെ കുഴപ്പമാണ്. ആൺകുട്ടികളെന്താ കുടുംബം നോക്കാൻ വേണ്ടി മാത്രമാണ് ജനിച്ചു വളർന്നത്? അവരുടെ തലയിലേക്ക് ഒരു പ്രായമായി കഴിഞ്ഞാൽ അവരുടെ തലയിലേക്ക് കുടുംബത്തിൻ്റെ ഭാരം മൊത്തം ഏറ്റ് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം മൊത്തം കുടുംബത്തിന് വേണ്ടിയാണ്. പെൺപിള്ളേരെന്താണ് വേറൊരു വീട്ടിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനൊരു തെറ്റിദ്ധാരണകൾ കൊണ്ടുപോയിക്കുന്നത്? എത്രയോ പെൺപിള്ളേർ വീട് കുടുംബം നോക്കുന്നവരില്ലേ, സ്വന്തം കുടുംബം നോക്കുന്നവരില്ലേ, ആൺപിള്ളേർ മാത്രമാണ് നോക്കുന്നത്. ആൺപിള്ളേർ എത്രയോ പേർ നോക്കാത്തവരില്ലേ. എന്തിനാണ് ഇങ്ങനെ രണ്ട് വേർതിരിവ് എടുക്കണേ? രാണോ പെണ്ണെന്നൊന്നുമില്ല, ദൈവം തരുന്നതിനെ രണ്ട് തൈങ്ങ് നീട്ടി സ്വീകരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്. ഇത് പാണായാലും പെണ്ണായാലും ഒരു കുഴപ്പമില്ലാണ്ട് ഞാൻ സ്വീകരിക്കും. ഇതിപ്പോൾ ആദ്യം എനിക്ക് ആണ് വേണമെന്നും പെണ്ണ് വേണമെന്നൊന്നും ഇല്ല. അപ്പം ഇതൊക്കെ പോട്ടെ. അമ്മ ഇപ്പം എവിടുന്ന് വരുന്നേ? ആ ഞാനിപ്പോൾ എൻ്റെ ഇളയ മോളുടെ വീട്ടിൽ നിന്ന് വരുന്നേ. ഒന്നും പറയണ്ട മോളെ, എനിക്ക് രണ്ടാമക്കൾ ഒരു ഒരു പെണ്ണല്ല, എനക്കറിയാല്ല. രണ്ടെണ്ണം എന്നെ നോക്കില്ല,
വെട്ടക്ക് സാധനങ്ങളാണ്. എൻ്റെ രണ്ടാമക്കളെ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയോ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്? ഒരു കടവില്ല, രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് വന്ന് മരുമക്കൾ. ഇത് സാധനങ്ങളാണ്, വെട്ടക്ക് സാധനങ്ങൾ. എന്നെ അവർ നോക്കണില്ല, കുറേ കഷ്ടപ്പെട്ടു. എൻ്റെ പേരിലാണ് കെട്ടിയോ ചാവണേന് മുന്നേ എൻ്റെ പേരിലാണ് വീട് എഴുതി വെച്ചത്. അപ്പോൾ വീടിന് വേണ്ടി അവർ കുറേ പ്രശ്നം ഉണ്ടാക്കി, കേസ് വരെയായി. ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ് വഴക്കായി ബഹളായി എന്നെ തല്ലാൻ വരെ വന്നു മൂത്ത പോൻ. ആ മക്കളാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? നോക്കേ ഇല്ല, ഒരു പച്ച വെള്ളം തരില്ല. അവരെന്തെങ്കിലും ചോറ് കറി ഉണ്ടാക്കിയിട്ടല്ലേ, എന്നിട്ട് തരി പോലും ഇല്ല. അടുക്കള പൂട്ടിയിട്ടാണ് പുറത്തേക്ക് പോണത്. എന്തോരം ഞാൻ അനുഭവിച്ചു എന്നറിയോ? എന്നിട്ട് പിന്നെ അവസാനം എൻ്റെ മോള്, എൻ്റെ ഇളയ മോള്, ആ കൂടി ഒരു പെണ്ടരിയുള്ളു. അവളാണ് ഇപ്പം എന്നെ നോക്കണത്. അവളും മരുമോനും കൂടിയാണ് എന്നെ നോക്കണത്. അവളുടെ വീട്ടിലാണ്, അവളുടെ വീട്ടിൽ നല്ല സുഖമാണ്, ഒരു കുഴപ്പമില്ല. അവളെ നന്നായിട്ട് നോക്കുന്നുണ്ട്. മരുന്നിൻ്റെ മരുന്ന്, ഡ്രസ്സിന് ഡ്രസ്സ്, ഭക്ഷണത്തിൻ്റെ ഭക്ഷണം എല്ലാം എൻ്റെ മോള് തരുന്നുണ്ട്. എല്ലാ മക്കളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, പക്ഷെ എൻ്റെ മക്കൾ ഇങ്ങനെയാണ്. എന്താ ചെയ്യുക? ഇങ്ങനൊരു വിധിയായിപ്പോ. എന്നാലും ആദ്യത്തെ കുട്ടി ആൺകുട്ടി തന്നെ മതി. ബെസ്റ്റ്. അതൊരന്തസ്സാ. എനിക്ക് മനസ്സിലാവാത്തത്, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? ആൺകുട്ടികൾ വീട് നോക്കാനുള്ളതാണ്, പെൺപിള്ളേരെ കെട്ടിച്ചു വിടാനുള്ളതാണ്.